ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ. ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതുകൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, എൽ കെ ജി യു കെ ജി ക്ലാസ് നൽകുന്നുണ്ട്. ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി, നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം, മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ എവരി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. STD 7 ബേസിക് സയൻസ് പരിസ്ഥിതി പഠനമാണ് ഫസ്റ്റ് ടൈം എക്സാമിനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ആൾറെഡി റെഡിയാണോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക, നല്ലതുപോലെ പഠിക്കുക, എക്സാം നന്നായി അറ്റൻഡ് ചെയ്യുക, ഫുൾ മാർക്സും മേടിക്കണം. ഓക്കെ, യെസ്. ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ പ്ലാന്റ്സ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പഠിക്കാം. സസ്യങ്ങളിലുള്ള കായിക പ്രജനനം, കായിക പ്രജനനം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ കായിക പ്രജനനം. എന്താ കായിക പ്രജനനം? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, കായിക പ്രജനനം. എന്തിലാണ്? ഇൻ പ്ലാന്റ്സ്, സസ്യങ്ങളിൽ. ഓക്കെ, എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് നോക്കാം. The process of production of new saplings. Production of new saplings. New saplings in the production. Endil ninnum? From the vegetative parts of plants. Plants in the vegetative parts il ninnum new saplings produce cheynathu. Vegetative parts endakkeyanu? Root, stem, leaf, an underground stem. എന്ന് പറഞ്ഞാൽ ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ, ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങൾ, വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ്. ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാന്ഡം എന്നിവയിൽ നിന്നുണ്ടാകുന്ന പുതിയ തൈകൾ ഉണ്ടാകും അല്ലേ, ഇതാണ് കായിക പ്രജനനം. ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാന്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. എന്താണ് ദ പ്രോസസ്? ഏത് പ്രക്രിയയാണ്? പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിങ്സ്, പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രോസസ്. പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിങ്സ്, പ്രൊഡക്ഷൻ ഓഫ് new saplings. എന്തിൽ നിന്നാ? From the vegetative parts of plants. From the vegetative parts of plants. The process of
പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിംഗ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ്. എന്തൊക്കെയാണ് വെജിറ്റേറ്റീവ് പാർട്സ്? ലൈക്ക് റൂട്ട് വേര്, സ്റ്റെം തണ്ട്, ലീഫ് ഇല, ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഭൂകാന്ഡം. റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ഇതിൽ നിന്നും ഈ വെജിറ്റേറ്റീവ് പാർട്സ് ആയിട്ടുള്ള ഇതിൽ നിന്നും ന്യൂ സാപ്ലിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ പ്രോസസ്സാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, മനസ്സിലായോ? ഒരിക്കൽ കൂടി പറഞ്ഞേ, ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിംഗ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാന്ഡം. കായിക ഭാഗങ്ങൾ ഏതൊക്കെയാ? വെജിറ്റേറ്റീവ് പാർട്സ് ഏതൊക്കെയാ? കായിക ഭാഗങ്ങൾ ഏതൊക്കെയാ? സ്റ്റെം, വേര്, സോറി റൂട്ട്, വേര്, സ്റ്റെം, തണ്ട്, ലീഫ് ഇല, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഭൂകാന്ഡം എന്നിവയിൽ നിന്ന് ന്യൂ സാപ്ലിംഗ്സ് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രോസസ്, പ്രക്രിയയാണ് കായിക പ്രജനനം. ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാന്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിംഗ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, റൂട്ടിൽ നിന്നുണ്ടാകുന്ന ന്യൂ സാപ്ലിംഗ്സ് അതായത് നമ്മുടെ വേരിൽ നിന്നും ഉണ്ടാകുന്ന പുതിയ തൈകൾ ഏതൊക്കെ ചെടിക്കാണുള്ളത്? ന്യൂ സാപ്ലിംഗ്സ് ഫ്രം റൂട്ട് നോക്കാം. ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ശീമപ്ലാവ്. നമ്മുടെ ബ്രെഡ് അറിയാലോ, അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് കേട്ടോ, BREAD. ബ്രെഡ് ഫ്രൂട്ട്, ശീമപ്ലാവ്. ചില ബ്രീഡ് ഫ്രൂട്ട് എന്നും പറയും, ബ്രെഡ് ഫ്രൂട്ട് എന്നും പറയാം. ഓക്കെ, ശീമപ്ലാവ്. സ്വീറ്റ് പൊട്ടാറ്റോ, മധുരക്കിഴങ്ങ്. റൂട്ടിൽ നിന്നുണ്ടാകുന്ന രണ്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ശീമപ്ലാവ്. സ്വീറ്റ് പൊട്ടാറ്റോ, മധുരക്കിഴങ്ങ്. ശീമപ്ലാവ്, മധുരക്കിഴങ്ങ് റൂട്ടിൽ നിന്നുമുണ്ടാകുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് ഉദാഹരണമാണ് കേട്ടോ ബ്രെഡ് ഫ്രൂട്ടും സ്വീറ്റ് പൊട്ടാറ്റോയും. ഇനിയോ തണ്ടിൽ നിന്നുണ്ടാകുന്നത്, സ്റ്റെം ഏതൊക്കെയാണ്? മുരിങ്ങ നമുക്കറിയാം, റോസ്, റോസ. മുരിങ്ങ, റോസ്, റോസ് നമുക്കറിയാം. ഇത് രണ്ടും നമുക്കറിയാലോ സ്റ്റെമ്മിൽ നിന്നുണ്ടാകുന്ന, സ്റ്റെം നട്ടാണ് എന്ത് ചെയ്യുന്നത്, പുതിയ തൈകൾ ഉണ്ടാക്കുന്നതല്ലേ. ഓക്കെ, ലീഫ്, ഇല മുളച്ചുണ്ടാകുന്നത് ഏതൊക്കെയാ? ബ്രയോഫിലം. മുരിങ്ങയല്ല, ഇലമുളച്ചി. ഇലമുളച്ചി കേട്ടിട്ടുണ്ടോ, ബ്രയോഫിലം? യെസ്. ബിഗോണിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ബിഗോണിയ. അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ഭൂകാന്ഡം വളർന്നുണ്ടാകുന്നത് ഏതൊക്കെയാണ്? ഡയസ്കോറിയ എന്ന് പറഞ്ഞാൽ എന്താ? കാച്ചിൽ. ഡയസ്കോറിയ, കാച്ചിൽ. ജിഞ്ചർ ഇഞ്ചി. ഡയോസ്കോറിയ, കാച്ചിൽ. ജിഞ്ചർ, ഇഞ്ചി. അപ്പോൾ കാച്ചിലും ഇഞ്ചി, മഞ്ഞൾ, ഇതൊക്കെ ഭൂകാന്ഡം, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. ഓക്കെ, ലീഫ്, ബ്രയോഫിലം, ബിഗോണിയ ഇങ്ങനെയുള്ളവയാണ്. സ്റ്റെമ്മിൽ നിന്നുണ്ടാകുന്നത് മുരിങ്ങ, റോസ്, ഹിബിസ്കസ്, ചെമ്പരത്തി. റൂട്ടിൽ നിന്നുണ്ടാകുന്ന എന്തൊക്കെയുണ്ട്? ബ്രെഡ് ഫ്രൂട്ട്, ശീമപ്ലാവ്, സ്വീറ്റ് പൊട്ടാറ്റോ, മധുരക്കിഴങ്ങ്. ഇപ്പോൾ കായിക പ്രജനനം, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ കായിക ഭാഗങ്ങളായ, അത് വെജിറ്റേറ്റീവ് പാർട്സായ വേര്, തണ്ട്, ഇല, ഭൂകാന്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്നത്. റൂട്ട്, സ്റ്റെം, ലീഫ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്പിൽ നിന്ന് പുതിയ ന്യൂ സാപ്ലിംഗ്സ് ഉണ്ടാകുന്നതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ.
സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്, സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദനം. നമ്മൾ ആദ്യം പഠിച്ചത് കായിക പ്രജനനം, ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്, സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദനം എന്നാണ് നോക്കിയാലോ. നിങ്ങൾക്കറിയാവോ റീപ്രൊഡക്ഷൻ ത്രൂ സീഡ്സ്, റീപ്രൊഡക്ഷൻ ത്രൂ സീഡ്സ്. എങ്ങനെയാ പുതിയൊരു പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്? സീഡ്സ്, വിത്തിൽ നിന്നും. റീപ്രൊഡക്ഷൻ ത്രൂ സീഡ്സ് ആർ കോൾഡ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. എങ്ങനെയാണ് സീഡിൽ നിന്നും ഇങ്ങനെ ഉണ്ടാകുന്നത്? പോളിനേഷൻ വഴിയാണ് കേട്ടോ. സീഡ്സ് ആർ ഫോം ത്രൂ പോളിനേഷൻ, സീഡ്സ് ആർ ഫോം ത്രൂ പോളിനേഷൻ. സീഡ്ലിംഗ്സ് ആർ ജെർമിനേറ്റഡ് ഫ്രം സീഡ്സ്, സീഡ്ലിംഗ്സ് ആർ ജെർമിനേറ്റഡ് ഫ്രം സീഡ്സ്. നോക്കാം, സസ്യങ്ങളിൽ പരാഗണം വഴി ഉണ്ടാകുന്ന വിത്തുകൾ വഴിയുള്ള പ്രത്യുൽപാദനമാണ് ലൈംഗിക പ്രത്യുൽപാദനം. എങ്ങനെയാണ്? റീപ്രൊഡക്ഷൻ ത്രൂ സീഡ്സ്. പ്രത്യുൽപാദനം ഏത് വഴിയാണ് നടക്കുന്നത്? വിത്തുകൾ വഴി, വിത്തുകൾ വഴിയുള്ള പ്രത്യുൽപാദനം. വിത്തുകൾ വഴിയുള്ള, വിത്ത് നട്ട് നമ്മൾ പുതിയ ചെടി ഉണ്ടാക്കത്തില്ലേ, അതുതന്നെയാണ്. വിത്തുകൾ എങ്ങനെയാകുന്നത്? പോളിനേഷൻ വഴി. പോളിനേഷൻ പരാഗണം, സസ്യങ്ങളിൽ പരാഗണം വഴി ഉണ്ടാകുന്ന സീഡ്സ്, വിത്തുകൾ മുളച്ച് എന്തുണ്ടാകുന്നു? പുതിയ ചെടി ഉണ്ടാകുന്നു അല്ലേ, അത് തന്നെയാണ് റീപ്രൊഡക്ഷൻ ത്രൂ സീഡ്സ്. നമ്മൾ ആദ്യം പഠിച്ചതോ കായിക പ്രജനനം എങ്ങനെയായിരുന്നു? വെജിറ്റേറ്റീവ് പാർട്സ്, അതായത് കായിക ഭാഗങ്ങളായ റൂട്ട്, സ്റ്റെം, ഇല, എന്താണ് ഭൂകാന്തം, വേര്, തണ്ട്, ഇവയിൽ നിന്നൊക്കെയാണ് അല്ലേ അതിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാകുന്നതാണ്. ന്യൂ സാപ്ലിങ്സ്, പുതിയ തൈകൾ ഉണ്ടാകുന്നതാണ് വെജിറ്റേറ്റീവ്. ഇവിടെ എങ്ങനെയാണ്? സീഡ്സിൽ നിന്നും. റീപ്രൊഡക്ഷൻ ത്രൂ സീഡ്സ് ആർ കോൾഡ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. സീഡ്സ് ആർ ഫോം ത്രൂ സീഡ്സ്. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഫോം സീഡ്സ് ആർ ഫോം ത്രൂ സീഡ്സ്. ഏത് വഴിയാണ് ഫോം ചെയ്യുന്നത്? പോളിനേഷൻ, അതായത് പരാഗണം. പരാഗണം, സസ്യങ്ങളിൽ പരാഗണം വഴി ഉണ്ടാകുന്ന വിത്തുകൾ വഴിയുള്ള പ്രത്യുൽപാദനമാണ് ലൈംഗിക പ്രത്യുൽപാദനം. മനസ്സിലായോ? എന്താണ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് മനസ്സിലായോ? സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദനം മനസ്സിലായോ? എങ്ങനെയാണ്? പരാഗണം വഴി ഉണ്ടാകുന്ന വിത്തുകൾ വഴിയുള്ള പ്രത്യുൽപാദനമാണ് ലൈംഗിക പ്രത്യുൽപാദനം, അതായത് റീപ്രൊഡക്ഷൻ ത്രൂ സീഡ്സ്. റീപ്രൊഡക്ഷൻ ത്രൂ സീഡ്സ് ആർ കോൾഡ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. സംശയമുണ്ടോ? ഇല്ല. എക്സാമ്പിൾ നോക്കിയാലോ. പീ, പയർ. നമ്മൾ പയർ വിത്ത് നട്ടല്ലേ നമുക്ക് പുതിയ ചെടി ഉണ്ടാവുക. മാംഗോ ട്രീ, മാവ് എന്ത് ചെയ്യുന്നു? നമ്മൾ മാംഗോയുടെ സീഡ് ഇട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാംഗോ ട്രീ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ എക്സാമ്പിൾ എന്തൊക്കെയാണ്? പീ, പയർ, മാംഗോ ട്രീ, മാവ്, ജാക്ക് ഫ്രൂട്ട് ട്രീ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് എക്സാമ്പിളായിട്ട് പറയാം. ചില്ലി, മുളക്, ഇതൊക്കെ നമ്മൾ വിത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുതിയ വച്ചെടികൾ, പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ, രണ്ടും തമ്മിലുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. മനസ്സിലായി. ഓക്കെ. ഇനി ഇത് രണ്ട് രീതിയിലൂടെയും നമുക്ക് ഉണ്ടാക്കാവുന്ന ചെടികൾ ഏതൊക്കെയാണ്? എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ്സ് വിച്ച് ക്യാൻ റീപ്രൊഡ്യൂസ് ബോത്ത് ത്രൂ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെ? രണ്ട് രീതിയിലും. നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം പറഞ്ഞേ? രണ്ട് രീതിയിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന ഏതൊക്കെ ചെടികളുണ്ട്? മുരിങ്ങ, മുരിങ്ങയുടെ വിത്ത് നമ്മൾ സീഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ചെടി ഉണ്ടാക്കാം. മുരിങ്ങയുടെ സ്റ്റെം നട്ട് എന്ത് ചെയ്യാം, നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാം. സ്റ്റെം നടുക എന്ന് പറഞ്ഞാൽ കായിക പ്രജനനം, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. സീഡ് എന്ന് പറഞ്ഞാൽ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഈ രണ്ട് രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മുരിങ്ങ പുതിയ ചെടികൾ ഉണ്ടാക്കാം. കറി ലീവ്സ്, കറിവേപ്പ്, കറി ലീവ്സ്, കറിവേപ്പ് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം? കറി ലീവ്സിന്റെ വിത്ത് നട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുളപ്പിക്കാം. വേരിൽ നിന്നും എന്ത് ചെയ്യും, പുതിയ ചെടികൾ ഉണ്ടായി വരും. കറി ലീവ്സിന്റെ കറിവേപ്പിന്റെ വിത്തും നട്ട് നമുക്ക് എന്ത് ചെയ്യാം,
പുതിയ കറിവേപ്പിൻ്റെ തൈ ഉണ്ടാക്കാം. അതുപോലെ വേരിൽ നിന്നും എന്ത് ചെയ്യുന്നു, പുതിയ ചെടികൾ മുളച്ചു വരുന്നു. അങ്ങനെ എന്താണ്, ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെയും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ചെടി ഉണ്ടാക്കാം. ഗുവ, പേര, പേരയും എന്താണ് ഗുവ, നമുക്ക് ഒരു സ്റ്റെം ഉപയോഗിച്ച് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാം. ഗുവയുടെ സീഡം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് വഴി നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ചെടി ഉണ്ടാക്കാം. അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചെടികൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്, എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ്സ് വിച്ച് ക്യാൻ റീപ്രൊഡ്യൂസ് ബോത്ത് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. രണ്ട് രീതിയിലും നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാം. ഏതൊക്കെ വഴിയാ, ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും. അത് ഏതൊക്കെയാണ്, മുരിങ്ങ, കറി ലീവ്സ്, ഗുവ, മുരിങ്ങ, കറിവേപ്പ്, പേര. ഇതുപോലെ ഒത്തിരി ചെടികളുണ്ട് കേട്ടോ, ഒത്തിരി മരങ്ങളും ഒത്തിരി ചെടികളൊക്കെ ഉണ്ട്. നിങ്ങളത് കണ്ടുപിടിക്കുമല്ലോ. യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പഠിച്ചു, അടുത്തെന്ത് പഠിച്ചു, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പഠിച്ചു, എക്സാമ്പിൾസ് പഠിച്ചു, ഇത് രണ്ടിൽ കൂടിയും ഉണ്ടാകുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നും പഠിച്ചു. സംശയമുണ്ടോ, കാണാതെ പറയാൻ പറഞ്ഞാൽ അറിയാവോ, അറിയാവോ? യെസ്, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്, സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ. ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സേരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സേരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി, നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം, മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.